ആദ്യ ദിവസം മുതൽ ഇദ്ദേഹം ദേവസ്വം ബോർഡിന്റെ പി ആർ ആണോ അതെയോ വിജയ് സാക്കറയുടെ പി ആർ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ആ സ്ക്രിപ്റ്റ് എനിക്ക് തോന്നുന്നത് പോലീസ് എഴുതി കൊടുത്തതാവാൻ ആ ചാൻസ്. അതല്ലാതെ ദേവസ്വം ബോർഡിന്റെ ഇത് ഭക്തന്മാർ പറയല്ലേ, നിങ്ങൾ സന്നിധാനത്ത് ഭക്തന്മാര് വിഷ്വൽ മീഡിയയിലൂടെ പറയുന്നത് പറയുന്നത് ഇപ്പൊ ഇത്തവണ കൃത്യമായി അയ്യപ്പനെ തൊഴാൻ കഴിഞ്ഞു. എന്തുകൊണ്ടാണ് നികേഷ്? നമ്മൾ എന്താ മണ്ടന്മാരാണ്? ആളുകൾ വരാൻ ബുദ്ധിമുട്ടുണ്ട്, ആളുകൾ വരുന്നില്ല. അതുകൊണ്ട് രാവിലെ മുതൽ നമ്മൾ കാണുന്നത് രാധാകൃഷ്ണന്റെ സർക്കുലർ അല്ലേ? ഒന്നുമല്ല, അടിസ്ഥാനപരമായിട്ട് എന്താ പ്രശ്നം ഇവിടെ? പി എസ് ശ്രീധരൻപിള്ളയുടെ രാധാകൃഷ്ണൻ അതിലേക്ക് വരാം. പ്ലീസ് ലെറ്റ് മീ കംപ്ലീറ്റ്. ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്തരുത്. ഞാനൊരു ഒറ്റ കാര്യം പറയാം, ബി ജെ പി ആയാലും ശബരിമല കർമ്മസമിതി ആയാലും ശബരിമലയിലെ ആചാര സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടുള്ള സമരരംഗത്താണ് അവര്. പ്രവർത്തകര് അതുപോലുള്ള ആളുകൾ ഈ ആചാര സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ശബരിമലയിൽ എത്തിയിട്ടുണ്ടാവാം, അവരത് തടയാൻ ശ്രമിക്കുന്നുണ്ടാവാം, ഒക്കെ ഉണ്ടാകാം. പ്രതിഷേധിക്കാൻ പാടില്ല എന്ന് ജനാധിപത്യത്തിൽ ഉണ്ടോ? ഇവിടെ എന്താ പ്രതിഷേധിച്ചുകൂടെ? ആ പ്രതിഷേധക്കാരെ തടുത്തു നിർത്തേണ്ട ചുമതല പോലീസാണ്. ഞാൻ പറഞ്ഞോട്ടെ നികേഷ്, വരുന്നവര് ബി ജെ പി പ്രവർത്തകരെയും സംഘപരിവാർ പ്രവർത്തകരെയും പോലെ പ്രതിഷേധിക്കുകയും പോലീസിനെ തടയുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന് പിന്നെ ആ ഒരു സാഹചര്യം ഒഴിവാക്കിയെടുക്കണ്ടേ? പോലീസിനെ സംബന്ധിച്ചിടത്തോളം എന്താ അപ്പൊ ജനാധിപത്യപരമായ എല്ലാ അവകാശങ്ങളും അടിച്ചു തകർക്കാൻ? ജനാധിപത്യപരമായി നിങ്ങൾ പമ്പയിലോ നിലയ്ക്കലോ സമരം നടത്തൂ. ഞാൻ ചോദിക്കുന്നത് സന്നിധാനത്ത് അതിനുള്ള സാഹചര്യം ഉണ്ടോ? ഞാൻ പറയാം, സന്നിധാനത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിന്റെ കാരണം എങ്ങനെ ഉണ്ടായത്? നാളെ സി പി എംകാര് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാര് സന്നിധാനത്ത് ചെന്ന് നിങ്ങൾക്ക് ബദലായി വേറൊരു മുദ്രാവാക്യം വിളിച്ച് അവിടെ സമരം നടത്തുന്നു എന്ന് വിചാരിക്കുക, അവിടെ എന്തായിരിക്കും സാഹചര്യം? ഞാൻ പറയട്ടെ ഒരു കാര്യം, ഞാൻ പറഞ്ഞോട്ടെ, സന്നിധാനത്ത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഭക്തന്മാര് സംഘടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? ആദ്യത്തെ സംഭവം എന്തായിരുന്നു? എന്താ ഇവിടെ ഒരു കുഴപ്പമില്ലാതെ അവിടെ ആട്ടചിത്ര വിശേഷം അതിൻ്റെ തുലാമാസത്തിൻ്റെ സമയത്ത് ഒക്കെ ആളുകൾ പോയി. ഒരാളും ബി ജെ പിയുടെയോ സംഘപരിവാറിൻ്റെയോ നേതാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നില്ല. രഹന ഫാത്തിമ എന്നൊരു ആക്ടിവിസ്റ്റിനെ അവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചു പോലീസ് എന്നോടുകൂടിയിട്ടാണ് ഭക്തജനങ്ങളുടെ ഉള്ളിൽ. ഞാനൊന്ന് പറയട്ടെ അത് ശരി, എന്നേക്കാൾ കൂടുതൽ 15 മിനിറ്റ് കൂടുതൽ സംസാരിക്കുന്നു. നമ്മുടെ നാട്ടിൽ കാര്യങ്ങൾ നടക്കണം ശ്രീ ആർ വി ബാബു, നിങ്ങൾ സംഘപരിവാർ വിചാരിക്കുന്ന പോലെ മാത്രം കാര്യങ്ങൾ നടന്നാ പോരാ. അല്ല സംഘപരിവാർ ഇപ്പോൾ നിങ്ങളുടെ റിപ്പോർട്ടർ പറയുന്നത് കേട്ടു, സംഗതി ഇന്നലെ നേതൃത്വം കൊടുത്തത് ആർ എസ് എസ് നേതാവാണ്. എന്താ ആർ എസ് എസ് നേതാവിന് നേതൃത്വം കൊടുക്കാൻ പാടില്ലേ? ഇവിടുത്തെ ക്രമസമാധാന നിലയും ഇവിടുത്തെ ആചാര പരിപാലനവും ഏറ്റെടുക്കണ്ട. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ക്രമസമാധാനത്തെ കുറിച്ച് പറയാൻ എന്താ അവകാശം? നിയമസഭയ്ക്കകത്ത് കാണിച്ചു കൂട്ടിയ പേക്കൂത്തുകളൊക്കെ ഇവിടെ നാട്ടുകാർ കണ്ടിട്ടുള്ളതല്ലേ? അതൊക്കെ കണ്ടിട്ടുള്ള ആളുകളാണ് നികേഷ് ചെയ്ത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സന്നിധാനം ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവന്നതിൽ സർക്കാരിനും പോലീസിനുമാണ് ഉത്തരവാദിത്വം. പോലീസ് പറയട്ടെ, സർക്കാർ പറയട്ടെ, സാവകാശ ഹർജി വരെ അല്ലെങ്കിൽ പുനഃപരിശോധനാ ഹർജി വരെ തൽക്കാലത്തേക്ക് ഞങ്ങൾ ഈ വിധി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങൾ അത് വെയിറ്റ് ചെയ്യും എന്ന് പറയട്ടെ, ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാകൂലോ? നിങ്ങളുടെ അജണ്ട നടപ്പാക്കാൻ നിങ്ങൾ പോലീസിന് ഉപയോഗിക്കും. ആരും ചോദിക്കട്ടെ, നിങ്ങൾ ഒറ്റ ചോദ്യം, ദേവസ്വം ശബരിമല ക്ഷേത്രം ഭരിക്കുന്നത് പോലീസാണോ അതോ ദേവസ്വം ബോർഡാണോ? പറയും നിങ്ങൾ പോലീസിന്റെ ഡിക്റ്റേഷൻ, പോലീസ് എഴുതി കൊടുക്കുന്നത് അങ്ങനെ തന്നെ. അതുകൊണ്ടാണ് ഞാൻ മിസ്റ്റർ സുനിൽ കുമാറിനോട് പറഞ്ഞത് നിങ്ങൾ ആരുടെ പി ആർഒ ആണ്, നിങ്ങൾ ആരുടെ പി ആർഒ എന്ന് ചോദിക്കുന്നത്. പോലീസിന്റെ ഉത്തരവ് വന്നില്ല എക്സിക്യൂട്ടീവ് ഓഫീസർക്ക്, നിങ്ങൾ രാത്രി 10 മണിക്ക് അടക്കണം, 11 മണിക്ക് മറ്റത് ചെയ്യണം, 12 മണിക്ക് അത് ചെയ്യണം, നെയ്യഭിഷേകം ഇന്ന് ചെയ്യണം, ഈ എത്ര എത്ര ഉത്തരവുകളാണ്. ശബരിമല ക്ഷേത്രം ആരുടേതാണ്? എന്താണ്, ആർക്കാണ് അവകാശം അവിടെ? വിജയ് സാക്കറേക്കും മറ്റു പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഡി ജി പി നോട്ടീസ് നൽകി എന്നുള്ളതാണ്.